നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം, വളരെ നല്ലൊരു കാര്യമായിട്ടാണ്. അതിലൂടെ സർക്കാർ മുക്കാതിരുന്നത് ഒരു ആവറേജ് സാലറി വാങ്ങുന്ന ഒരു ഫാമിലിക്ക് ആ മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു കാർ എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും? വളരെ മോശമായിട്ടാണ് കാര്യം. ഒന്നാമത് റോഡ് ശരിയല്ല, ഗതാഗത കുരുക്ക് വേറെ, അതിൻ്റെ കൂടെ ഇതിപ്പോൾ നിലവിൽ നമുക്ക് വേണ്ടത് റോഡാണ്, നല്ല റോഡാണ്. സർക്കാരിൻ്റെ എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ തെറ്റായ തീരുമാനമല്ല, അത് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ച് ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു നടപടി അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാറ് മേടിക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വണ്ടി മേടിക്കാനൊന്നും സാമ്പത്തിക ശേഷിയുള്ളവരല്ല. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ സ്കൂട്ടർ അങ്ങനെയുള്ള വണ്ടിയെ ആശ്രയിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഉള്ള ആൾ സ്കൂട്ടറിൽ നമ്മൾ അവരെയും കൊണ്ട് പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ക്യാമറയിൽ പതിഞ്ഞാലോ അപ്പം തന്നെ ഇത് ഫൈനലിലേക്ക് വരിക. അപ്പോൾ അതൊന്നും ഒരു ശരിയായ പ്രവണതയല്ല. ഈ ഇത് ഒരിക്കലും ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സൂട്ടബിളായ ഒരു കാര്യമല്ല. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ നാശത്തിലേക്ക് തന്നെ എത്തിക്കുമെന്നാണ്. ഇനിയിപ്പം പിടിച്ചു പറിക്കാനൊന്നും ഇല്ല, ഇതും കൂടെ ഉള്ളു. നമ്മളിപ്പോൾ എന്ത് നോക്കിയാൽ ഒരു വണ്ടി മേടിച്ചാൽ നമ്മൾ ആദ്യം റോഡ് ടാക്സ് അടയ്ക്കണം ഫസ്റ്റിൽ തന്നെ. അതിനുശേഷം എത്ര തവണയാണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പൊല്യൂഷൻ ഇവിടെ എന്തിൻ്റെ പൊല്യൂഷൻ ഇവിടെ ഒന്നാമത്തെ കാര്യം നല്ലൊരു റോഡില്ല നമുക്ക്, പിന്നല്ലേ ക്യാമറ വയ്ക്കുന്നത്. ആദ്യം നല്ലൊരു റോഡുണ്ടാക്കിയിട്ട് വേണം. നമ്മുടെ കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട് നമ്മളതൊഴിക്കുന്ന യാത്ര ചെയ്യണം. അപ്പോൾ അറിയാം നമ്മുടെ ഇവിടുത്തെ ഈ കേരളത്തിന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകുന്നില്ല. നമ്മുടെ റോഡും തമിഴ്നാട്ടിലൊക്കെ റോഡ് ഞാൻ പല വഴിയിലൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടുത്തെ റോഡിൻ്റെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോവും. അതുപോലെ ഒരു ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിവിടെ ഫൈനൊക്കെ മേടിക്കട്ടെ. അതല്ലാതെ ചുമ്മാ എല്ലാവരും പിടിച്ചു പറിക്കുന്ന ഇത് ഇനിയും വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് കടവില്ലാത്തൊരു വ്യക്തി ഇല്ല. ആരെ എടുത്ത് നോക്കിയാലും ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ കടക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയമം വളരെ ഈ ഗവൺമെൻറ്റിന് തന്നെ ദോഷം ചെയ്യും. തീർച്ചയായിട്ടും ഇത് മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ദോഷം എന്ന് പറയുന്നത്? ഹെൽമെറ്റ് ഇടാതെ പോകാൻ പറ്റില്ലല്ലോ. രണ്ടുപേർക്കും വേണ്ടി, അത് കൂടാണ്ട് കുട്ടികൾക്കും വേണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മൂന്ന് പേര് എങ്ങനെയാ വണ്ടിയിൽ ഇരിക്കുമെന്ന് ആലോചിക്കണം. അതുപോലെ 200-ൽ കൂടുതൽ ക്യാമറകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെ കേരളം പോലത്തെ കേരളം പോലുള്ളൊരു നാടിനാണ് ആവശ്യം. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അതായത് മൂന്ന് വയസ്സിന് മേലേക്കുള്ള കുട്ടികളെ വണ്ടിയിൽ ഇരുത്തി കഴിഞ്ഞാൽ അത് ട്രിപ്പിൾസ് ആണെന്നുള്ള വിഷയം വരുന്നുള്ളൂ. ഒരു ആവറേജ് സാലറി വാങ്ങുന്ന ഒരു ഫാമിലിക്ക് ആ മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു കാർ എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു നിയമത്തിലെങ്കിലും ഒരു വിട്ടുവീഴ്ച നടത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ആ കുറേ കാര്യങ്ങളുണ്ട്, അതിലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞെന്നുള്ളത്. അത് മോശമല്ല. ആക്ച്വലി പോലീസുകാർ കൈയാണിച്ച് നിർത്തി ചെക്ക് ചെയ്യുന്നതിന് ഒരു മര്യാദയുണ്ട്. ഇത് കുറച്ച് മോശമായ പരിപാടി അല്ലാതെ പല രീതിയിലും മാനിപുലേറ്റ് ചെയ്ത് പോവാം അല്ലേ? മേ ബി ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ AI ക്യാമറസിൻ്റെ സെർവർ ഒരു നല്ലൊരു ഹാക്കറ് അത് ഹാക്ക് ചെയ്തതിനാൽ ഫുൾ ഡീറ്റെയിൽസ് അയാൾക്ക് എടുത്തുകൂടാ, അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നല്ല രീതിക്ക് ആക്കണമെങ്കിൽ ഈ നിയമം കുഴപ്പമില്ല. കാരണം എല്ലാ ഓൾമോസ്റ്റ് കൺട്രീസിലും ഇങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷേ ഇവിടെ അത് വരുമ്പോഴത്തേക്കും നിയമങ്ങളും കുറച്ചുകൂടെ വളരെ വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങൾ പറ്റാതെ കൊണ്ടായിരിക്കും. നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം, വളരെ നല്ലൊരു കാര്യമായിട്ടാണ്. അതിലൂടെ സർക്കാർ മുക്കാതിരുന്നത് ജനങ്ങൾക്ക് ഗുണം തന്നെയാണ്. ജനങ്ങൾ മര്യാദയ്ക്ക് ട്രാഫിക് വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ലല്ലേ ഇപ്പോഴും ട്രാഫിക്. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നമുക്ക് വണ്ടി ഓടിക്കാറിയാം. ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം. നമുക്ക് നിയമത്തെ സ്ട്രോങ് ആവട്ടെ, നല്ലതല്ലേ? ഇപ്പോൾ എല്ലാവരും ട്രാഫിക് ഇപ്പോൾ ലൈൻ ട്രാഫിക് നോക്കും, സീറ്റ് ബെൽറ്റ് നോക്കും, ഹെൽമെറ്റ് നോക്കും. കുറച്ചൊക്കെ റോഡപകടങ്ങളൊക്കെ കുറയട്ടെ, കുറച്ച് ഹോസ്പിറ്റൽസിലൊക്കെ വരുമാനമൊക്കെ കുറയട്ടെ. 230 something crore മുടക്കി 700 എത്രയോ ക്യാമറകളാണ് ഇപ്പൊ കേരളത്തിൽ വെച്ചേക്കുന്നത്. അത്രയും ക്യാമറകളുടെ ആവശ്യം നമ്മുടെ നാടിനുണ്ട്. അതിൽ കൂടുതൽ വേണ്ടേ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഈ കേരളം എന്ന് പറയുന്നതിന്റെ വിസ്തൃതി എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ഈ 700 മതിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ എത്ര വയ്ക്കും? ഒരു വീട്ടിൽ നിങ്ങൾ 8 വയ്ക്കത്തില്ലേ? മിനിമം വേണ്ടേ? അപ്പോൾ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇത്രയും മതിയോ? ആക്ച്വലി അതല്ലേ ചോദ്യം. ഇത് കൂടുതൽ വേണ്ടേ? വേണ്ടേ? വേണം, അതാണ്, ഇത് കൂടുതൽ വേണം. ആക്ച്വലി അതുപോലെ ഇപ്പോൾ ആളുകളുടെ പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത്. എന്താ
രീതിയിലുള്ള വിഷ്വൽസ് ആണ് കിട്ടുന്നത്. അപ്പോൾ പല രീതിയിൽ ഇപ്പം ഈ ചിലരൊക്കെ പറഞ്ഞു ഈ സിസ്റ്റം ഒന്ന് ഹാക്ക് ചെയ്താൽ പലർക്കും ആ വിഷ്വൽസ് ലഭിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈവസിക്ക് അകത്തുള്ള എത്തിനോട്ടം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് പ്രൈവസി? നമ്മൾ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു തന്നെ എത്തി നോക്കുന്നതാണ്. നിങ്ങൾ വണ്ടി പോകുന്നത് നിങ്ങളുടെ പ്രൈവസിയാണോ? നിങ്ങൾ വണ്ടി പോകുമ്പോൾ ഒരുത്തും നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ഇവിടെ ടിൻഡർ ഗ്ലാസും ടിൻഡർ എഴുതി കൊടുത്തിട്ട് അകത്ത് നടക്കണം എന്താണെന്നറിയാതെ പോകണം. അങ്ങനെ ഒളിച്ചോടി നടക്കേണ്ട കാര്യമുണ്ടോ? മുഖം മൂടിയിട്ട് നടക്കേണ്ട ആവശ്യമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ എന്തെങ്കിലും മൂടായിപ്പോട്ട് നടക്കുന്നവരാണ്. നിങ്ങൾക്കറിയാലോ എത്രയൊക്കെ ഓഫൻസുകളാണ് വണ്ടിയിലൂടെ നടക്കുന്നതെന്ന്. സോ പ്രൈവസിയുടെ ഇഷ്യൂ എന്താ? സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, എന്തായാലും ഒറ്റ കാര്യമുള്ളൂ, ക്യാമറയൊക്കെ വെച്ചോ. പക്ഷെ അതിലൂടെ കക്കായിരുന്നാൽ മതി. അവസാനം നമ്മൾ ഇതിന്റെ ടാക്സ് എക്സ്ട്രാ അടുത്ത പ്രാവശ്യം സെസ് ഫോർ ക്യാമറ എന്നും പറഞ്ഞ് കൊടുക്കേണ്ടി വരരുത്. അതെ, കാരണം ഇതുപോലുള്ള എക്സ്പെൻസീവ് ക്യാമറകളാണല്ലോ, അതും AI ക്യാമറ, എത്ര 9 ലക്ഷം 10 ലക്ഷം 33 ലക്ഷം സംതിങ്. അപ്പൊ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും ചെലവ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാവരും ടെക്നിക്കലി അത്യാവശ്യം അഡ്വാൻസ്ഡാണ്. ക്യാമറകൾ സ്ഥാപിച്ചതിന് കുഴപ്പമില്ല, നല്ലൊരു കാര്യമാണ്. നമ്മുടെ അതെന്താണെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും നമ്മുടെ കള്ളത്തരങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ട്രാഫിക് പ്രോബ്ലങ്ങളും എല്ലാം അതും കണ്ടുപിടിക്കാൻ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് വൻ തുക എന്ന് പറയുന്നത് അത് ഭയങ്കര അഴിമതിയല്ലേ നടക്കുന്നത് അതിൽ? അത് ഭയങ്കര ആർക്കും മനസ്സിലായി, ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാവും? ഇത്ര എമൗണ്ടെങ്കിൽ വേണ്ടി വരുമോ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്? കോടികൾ ചെലവാക്കിയിട്ടാണ് ഈ 200-300 ക്യാമറയ്ക്ക് എത്ര വരുന്നെന്ന് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഒരു ക്യാമറയ്ക്ക് എത്ര രൂപ വരും എന്ന്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ക്യാമറയല്ല, പക്ഷേ ഇത് നമ്മൾ ട്രാഫിക് റൂൾസ് വെച്ചിട്ടുള്ളൊരു ക്യാമറയാണ്. അത് എമൗണ്ട് കൂടും, പക്ഷെ എന്നാലും ഇത്ര എമൗണ്ട് വരാൻ ഒരു സാധ്യതയില്ല, വരൂല. അത് നല്ലൊരു അഴിമതിയാണ്, നല്ല കള്ളത്തരാണെന്നുള്ളത് മനസ്സിലായി. കേരളത്തിൽ 200 പരം ക്യാമറകളുടെ ആവശ്യം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ആവശ്യമുണ്ട്. എന്താ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഏരിയയിൽ തന്നെ, ഇപ്പം നമ്മുടെ തൃശ്ശൂർ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി 200 അല്ല, അതിൽ കൂടുതൽ ശരിക്കും ക്യാമറകൾ ആവശ്യമുണ്ട്. പക്ഷേ ഈ തുകയുടെ കാര്യമാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്. ഇത്രയും തുക എന്തിനു വേണം? ഇത്രയും 200 പരം ക്യാമറയ്ക്ക് ഇത്രയധികം തുക എന്തിനാണ് വരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. വളരെ മോശമായ അഭിപ്രായം. കാര്യം ഒന്നാമത് റോഡ് ശരിയല്ല, ഗതാഗത കുരുക്ക് വേറെ. അതിൻ്റെ കൂടെ ഇതിപ്പോൾ നിലവിൽ നമുക്ക് വേണ്ടത് റോഡാണ്, നല്ല റോഡാണ്, അഴിമതി ഇല്ലാത്ത ഭരണവും കൂടെ. ഇപ്പോഴും ഇതൊരു അഴിമതിക്ക് വേണ്ടിയല്ലേ? ഇതൊരു അഴിമതിക്ക് വേണ്ടിയാണല്ലോ ഇല്ലേ? ഇപ്പം ഇത് അതായത് നമ്മുടെ നാട്ടിലിപ്പം നിലവിൽ 2018 മുതൽ ഇങ്ങോട്ട് ജനങ്ങളുടെ നട്ടൽ ഒടിഞ്ഞു കിടക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടെ ഒരു 730 എത്രയോ കോടിയാണ്. ആദ്യം നേരെ ചെയ്യുള്ള റോഡ് ഉണ്ടാക്കിത്താം, എന്നിട്ട് ക്യാമറ പറ്റി, എന്നിട്ട് കുറച്ച് ബോധവൽക്കരണം കൂടെ കൊടുക്കുക, എങ്കിലേ അതുകൊണ്ട് ഗുണമാണ്. ഓക്കെ, അപ്പം ജനങ്ങൾക്ക് ദോഷം തന്നെയാണ് തീർച്ചയായും. ഹലോ, നമ്മൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി MG റോഡിലെ സെൻട്രൽ സ്ക്വയർ മാളിലാണ്. അപ്പം നിങ്ങൾ എന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ ICGന്റെ തീമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 3D മോഡൽ ഇവരിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെയാണ്, അപ്പോൾ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ വേഗം സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി 3D മോഡൽ സെറ്റപ്പാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുക, എൻജോയ് ചെയ്യുക, സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കാം. ഓക്കെ.